ഉത്തരാഖണ്ഡിൽ നിന്ന് ഒരു അപകട വാർത്തയാണ് രാവിലെ വരുന്നത്. ബസ് മലയിടുക്കിലേക്ക് മറിഞ്ഞ് 25 പേർ മരിച്ചു. 50 പേരുണ്ടായ ബസ്സിൽ നിന്ന് 21 പേരെ രക്ഷപ്പെടുത്തി. ബാക്കിയുള്ളവർക്കായി തെരച്ചിൽ തുടരുകയാണ്. അനൂപ് ദാസ് വിവരങ്ങളുമായി ചേരുന്നുണ്ട്. അനൂപ്, ഗുഡ് മോർണിംഗ്. എങ്ങനെയാണ് ഈ അപകടം ഉണ്ടായത്? ആര്യ, ഇന്നലെ രാത്രി 7:30 ഈ അപകടമുണ്ടായത്. ഒരു വിവാഹ പാർട്ടി കഴിഞ്ഞ് തിരിച്ചു വരികയായിരുന്ന ആളുകൾ, അവർ സഞ്ചരിച്ച ബസ്സാണ് ഈ അപകടത്തിൽപ്പെട്ടത്. ഇത് ഒരു വളവും തിരിവുമെല്ലാമുള്ള ഒരു മലയിടുക്കൊക്കെയുള്ള ഒരു മേഖലയാണ്, ഉത്തരാഖണ്ഡിലെ ഉയർന്ന ഒരു പ്രദേശം. അത് പൗരി ഗർവാൻ ജില്ലയാണ്. ആ ജില്ലയിലെ ബിരോങ്കാൽ എന്ന് പറയുന്ന സ്ഥലം, ആ സ്ഥലത്ത് വെച്ചിട്ടാണ് ഈ അപകടം ഉണ്ടാകുന്നത്. ഈ ഇവർ സഞ്ചരിച്ച ബസ് അപകടത്തിൽപ്പെട്ട് മലയിടുക്കിലേക്ക് മറിഞ്ഞു. മറിഞ്ഞ ഉടനെ തന്നെ പ്രദേശവാസികൾ രക്ഷാപ്രവർത്തനം ആരംഭിച്ചു. പക്ഷേ രാത്രി 7:30 അപകടമുണ്ടായത്. വലിയ ഇരുട്ടായിരുന്നു ആ മേഖലയിൽ. അതുകൊണ്ട് ആദ്യ സമയത്തൊക്കെ സ്വന്തം മൊബൈൽ ഫോണിൻ്റെ വെളിച്ചമൊക്കെ ഉപയോഗിച്ച് ആളുകൾ അപകടത്തിൽ പെട്ടവരെ രക്ഷപ്പെടുത്തി കൊണ്ടുപോയായിരുന്നു. പിന്നീടാണ് സംസ്ഥാന ദുരന്ത നിവാരണ സേന എത്തിയത്. ഈ പുറത്തുനിന്ന് രക്ഷാപ്രവർത്തകർക്കൊക്കെ എത്താൻ കുറച്ച് ബുദ്ധിമുട്ടുള്ള സ്ഥലമായിരുന്നു. അതുകൊണ്ട് രക്ഷാപ്രവർത്തനം വൈകുകയും ചെയ്തു. ഏതായാലും 21 പേരെ രക്ഷപ്പെടുത്താൻ കഴിഞ്ഞു. പക്ഷേ ഇന്ന് പുലരുമ്പോഴത്തേക്ക് പുറത്തു വന്ന വാർത്ത 25 ആളുകൾ മരിച്ചു എന്നാണ്. ഈ വിവാഹ പാർട്ടിയിൽ പങ്കെടുത്ത ആളുകളായതുകൊണ്ട് തന്നെ കൂടുതലും ബന്ധുക്കളാണ്, സുഹൃത്തുക്കളാണ് മരിച്ചത്. കൂടുതലും സ്ത്രീകളും കുട്ടികളുമുണ്ട്. എന്തായാലും ഇനി കണ്ടെത്താൻ കുറച്ച് 2-3 പേരുണ്ട്. അവർക്ക് വേണ്ടിയുള്ള തിരച്ചിൽ തുടരുന്നു. പരിക്കേറ്റ 21 പേരെ സമീപത്തെ സർക്കാർ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. എന്തായാലും ഇന്ന് രാവിലെ, ഇന്നലെ രാത്രി മറ്റൊരു അപകടം, ഇന്നലെ വൈകിട്ടൊക്കെയായി ഉത്തരാഖണ്ഡിലുണ്ടായിരുന്നു ഹിമപാതത്തിൽ. മരിച്ചവരുടെ എണ്ണം 10 ആയിട്ടുണ്ട്. 8 പേരെ സൈന്യം രക്ഷപ്പെടുത്തി. ഇനി എത്ര പേരെയാണ് കണ്ടെത്താനുള്ളത്? അനൂപ, ആ രക്ഷാപ്രവർത്തനത്തിന് മഞ്ഞുവീഴ്ച തടസ്സമാകുന്നുണ്ടോ? മഞ്ഞുവീഴ്ച തടസ്സമാവുന്നുണ്ട്. ഇനി ആകെ 41 പേരാണ് ഈ അപകടത്തിൽ പെട്ടത്. അതിൽ 10 പേർ മരിച്ചു, 8 പേർ രക്ഷപ്പെടുത്തി. ബാക്കിയുള്ള ആളുകളെ, ഏതാണ്ട് 25 ആളുകളെ രക്ഷപ്പെടുത്താനുള്ള ശ്രമമാണ് നടക്കുന്നത്. പക്ഷേ ഒരു പ്രശ്നം സംഭവിച്ചത് ഇന്നലെ ഈ വിവരമെല്ലാം ഉച്ചയോടുകൂടി പുറത്തു വന്നു. വൈകിട്ട് വരെ രക്ഷാപ്രവർത്തനം നടത്തി. എന്നാൽ വൈകിട്ടോടെ കനത്ത മഞ്ഞുവീഴ്ചയായി. അതുകൊണ്ട് ഈ രക്ഷാപ്രവർത്തനത്തിൽ പങ്കെടുക്കുന്ന ആളുകൾക്ക് പോലും ജീവഹാനി ഉണ്ടാകുമെന്നൊരു ഘട്ടം വന്നപ്പോൾ ഈ രക്ഷാപ്രവർത്തനം തൽക്കാലത്തേക്ക് നിർത്തിവെച്ച് പുറത്തേക്ക് ഇറങ്ങുകയായിരുന്നു. ഇന്ന് രാവിലെ വീണ്ടും രക്ഷാപ്രവർത്തനം ആരംഭിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അല്പസമയത്തിനകം രക്ഷാപ്രവർത്തനം വീണ്ടും ആരംഭിക്കും. അതിനിടെ ഈ അപകടത്തിൽപ്പെട്ട ആളുകളുടെ വിവരങ്ങൾ, അവർ ഏത് സംസ്ഥാനത്തു നിന്നുള്ളവരാണോ ഉൾപ്പെടെയുള്ള വിവരങ്ങൾ സർക്കാർ പുറത്തുവിട്ടിട്ടുണ്ട്. അത് നമ്മൾ പരിശോധിക്കുമ്പോൾ ഉത്തരാഖണ്ഡിൽ നിന്ന് തന്നെയുള്ള ആളുകളാണ് ഏതാണ്ട് ഒരു 8 പേർ. അത് കഴിഞ്ഞ് സമീപത്തുള്ള മറ്റ് സംസ്ഥാനങ്ങൾ, അസമിൽ നിന്നുള്ള ആളുകളുണ്ട്, ഹിമാചൽ പ്രദേശിൽ നിന്നുള്ള ആളുകളുണ്ട്, തമിഴ്നാട്, കർണാടക, ഹരിയാന, ഡൽഹി, ബംഗാൾ തുടങ്ങിയിട്ടുള്ള സംസ്ഥാനങ്ങളിൽ നിന്നുള്ളവരുണ്ട്. എന്തായാലും രക്ഷാപ്രവർത്തനം അല്പസമയത്തിനകം വീണ്ടും പുനരാരംഭിക്കും. അവരെ ജീവനോടെ രക്ഷിക്കാനുള്ള പരമാവധി ശ്രമം നടത്തുന്നുണ്ട് രക്ഷാപ്രവർത്തകർ. ശരി, അനൂപ് ദാസാണ് ഡൽഹിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്.